ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എന്താ പറയാ, ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, തുടങ്ങി കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാ വെച്ചാ, പുറത്ത് ഭയങ്കര കാറ്റാണ്, എല്ലാവരുടെയും സ്കിന്നൊക്കെ ഡ്രൈ ആവണു, മുടി പൊട്ടിപ്പോണു, എന്താ പറയാ, ചുണ്ട് പൊട്ടണു. അതായത് ഇപ്പോഴത്തെ ക്രിസ്മസിന്റെ സമയമാകുമ്പോ അതാണ്, അതിന്റെ ആ കാറ്റിന്റെ ഒരു പ്രശ്നം കാരണം എല്ലാവർക്കും ഭയങ്കര എന്താ പറയാ, ഭയങ്കര വിഷമാണ്. മൊത്തം സ്കിന്നൊക്കെ ഒന്ന് വലിയുമ്പോ എല്ലാവർക്കും ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ വെച്ചാല്, ആ സമയത്ത് കുറെ വെള്ളം കുടിക്കും. അപ്പൊ നമ്മൾ കുറെ വെള്ളവും പിന്നെ ചില ആൾക്കാർ എങ്ങനെയാ വെച്ചാൽ കുറെ ക്രീമും വരുത്തേക്കും. അപ്പൊ അതിനേക്കാളൊക്കെ നല്ലത് എങ്ങനെയാ വെച്ചാൽ, നമ്മളെപ്പോഴും ആ അങ്ങനെയുള്ള സമയത്ത്, പ്രത്യേകിച്ച് ഇങ്ങനെ ഡ്രൈ സ്കിൻ ഉള്ളവര് അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, ഏറ്റവും നമ്മളുടെ എന്താ പറയാ, സ്കിൻ ബ്രൈറ്റനിങ് അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ് അല്ലെങ്കിൽ എന്താ പറയാ, ഏറ്റവും നല്ല ജ്യൂസുകൾ കുടിക്കാൻ ശ്രമിക്കാം. അപ്പൊ എങ്ങനെയാ വെച്ചാൽ, നമ്മൾക്ക് ഒരു പരിധി വരെ നമ്മൾക്ക് ഈ പിന്നെ ഈ വരളച്ച കാരണം നമുക്ക് ഒരു ക്ഷീണം ഫീൽ ചെയ്യും. അപ്പൊ മൊത്തത്തിലൊരു ഒരു സുഖമില്ലാത്തൊരു, പണ്ടുള്ളവരൊക്കെ പറയും വെകിടി കാറ്റ് എന്ന് പറയും, പൊട്ട കാറ്റാണ് വീശുന്നത്, അതുകൊണ്ട് വരുന്ന അസുഖങ്ങളാന്ന് പറയും. അപ്പൊ നമ്മൾ എങ്ങനെയാ വെച്ചാല്, കൊറേ അതും ഇതും കഴിക്കാണ്ട്, ഞാൻ സാധാരണ ഇവിടെ കുട്ടികൾക്ക് എങ്ങനെയാ വെച്ചാൽ, ഈ സമയത്താണ് അധികം ജ്യൂസുകൾ കുട്ടികൾക്ക് കൊടുക്കുക. അപ്പൊ എങ്ങനെയാ വെച്ചാൽ, ഈ തൊലി ഈ വരണ്ടിട്ടുള്ള തൊലി ചുരുളിച്ച് ഒക്കെ മാറും. അപ്പൊ ഇന്നിപ്പോ ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഈ ക്യാരറ്റ് കുറെ അങ്ങള് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞില്ലേ പച്ചക്കറിയിൽ പോയിട്ട് വരുമ്പോ കുറെ സാധനങ്ങൾ കൊണ്ടുവരും. അപ്പൊ ഞാൻ എങ്ങനെയാ വെച്ചാൽ, അതനുസരിച്ച് ഇങ്ങനെ ഓരോന്ന് ഓരോ ഭാഗത്ത് ഇങ്ങനെ കേടാവാത്ത രീതിയിൽ ഉപയോഗിക്കും. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഉപയോഗിച്ച ഏതെങ്കിലും രീതിയിൽ കുട്ടികളുടെ വീട്ടിലേക്ക് അത് എത്തിക്കും ഞാൻ. അപ്പൊ ഞാൻ അപ്പൊ അന്നാള് നെല്ലിക്കൊക്കെ കൊണ്ടുവല്ലേ, അതിന്റെ ഒപ്പം കൊണ്ടുവന്നതാണ് ഈ ക്യാരറ്റ്. അപ്പൊ ഞാൻ അന്ന് തന്നെ ഞാൻ നിങ്ങളോട് പറയാറില്ലേ, ക്യാരറ്റ് നമ്മുടെ ഫ്രിഡ്ജ് ടൂറിലും കണ്ടിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ് ഇതേ ഇതുപോലെ അരിഞ്ഞു വെച്ച്, ഇതിപ്പോ ശരിക്കും ഒരു നാലഞ്ച് ദിവസം ആയിട്ടുള്ള ക്യാരറ്റ്, ഒരു കേടൂല്ല. അപ്പൊ കുറെ പേര് എന്നോട് ചോദിച്ചിരുന്നു, ഇങ്ങനെ അരിഞ്ഞു വെക്കുമ്പോ കേടാവില്ല എന്ന്. ഒരു കേടൂല്ല കണ്ടോ, കരിമ്പ് പോലെ തന്നെ ഇരിക്കണേ, ഒട്ടും വാടിയിട്ടില്ല കണ്ടോ, ഒട്ടും വാടിയിട്ടില്ല. അപ്പൊ ഇത് നമ്മൾ ചെയ്യണത് എങ്ങനെയാന്ന് വെച്ചാല്, കൊണ്ടുവന്ന വഴിക്ക് ആ ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് കൊണ്ടുവന്ന വഴിക്ക് അതൊന്ന് എന്താ പറയാ, തൊലി കളയാം. മറ്റേ ഗ്രേറ്റർ വെച്ചിട്ട് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ പീസുകളാക്കിയിട്ട് ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര നാള് വേണമെങ്കിലും ഇരിക്കും. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ടെ. അപ്പൊ എത്ര നാള്, കുറേ ദിവസങ്ങൾ ഇതിങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ, ഇപ്പൊ സ്റ്റൂ ഉണ്ടാക്കണമെങ്കിൽ ഇനിയൊരു നാലെണ്ണം അല്ലെങ്കിൽ കുറച്ചെടുത്ത് ഒന്ന് അപ്പം തന്നെ അരിഞ്ഞു വെച്ചാൽ മതി. പിന്നെ നമ്മൾ നൂഡിൽസ് ഇരിക്കി, സാലഡ് സിൽക്കി ഒക്കെ ഇങ്ങനെ ഇരിക്കണം, ഓടുത്തുനിന്ന് എടുത്തിട്ട് നമുക്ക് നന്നാക്കി വെച്ചാൽ മതി. അപ്പൊ ഇത് ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ, ഞാൻ ജ്യൂസിലേക്ക് വേണ്ടി കുറച്ചെടുത്തതാണ്. അപ്പൊ അതും ഈ അരിഞ്ഞത് മതി, കാരണം മിക്സിയിൽ നമുക്ക് അടിക്കാനുള്ളതാണ്. അപ്പൊ ഇത് അങ്ങനെ ചെറുതാക്കി അരിയണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ ഞാൻ ക്യാരറ്റ് ജ്യൂസാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാ കുട്ടികളും, പെൺകുട്ടികൾ പ്രത്യേകിച്ച്, ഇത് ഒന്ന് കഴിച്ചു നോക്ക, അടിച്ച് കഴിച്ചു നോക്ക. തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ്, പ്രത്യേക ഫ്ലേവറാണ് ഇതിന്. അപ്പൊ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് ഞാൻ പറയാം. അപ്പൊ ഇത് നമുക്ക് ക്യാരറ്റ്, ഇത് എനിക്ക് തോന്നുന്നു ഒരു രണ്ടോ മൂന്നോ ഉണ്ടാവും, രണ്ടോ മൂന്നോ ക്യാരറ്റ് നമ്മൾ മുമ്പ് അരിഞ്ഞു വെച്ചതാണ്. നിങ്ങൾ ഫ്രഷ് ആയിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല, ഇത് ചെറുതാക്കിയാലും കുഴപ്പമില്ല. മിക്സിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ അടിക്കാൻ എളുപ്പം അതനുസരിച്ച് നിങ്ങൾ അരിയാം. പിന്നെ ഇത് മല്ലിയലയുടെ തണ്ടാണ്. അപ്പൊ ഞാൻ എങ്ങനെയാ വെച്ചാൽ, പച്ചക്കറികൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ മല്ലിയലയും കൊണ്ടുവരും, ഒരു വലിയ കെട്ട് കൊണ്ടുവരും. ഇവിടെ ഡിമ്പിളിനൊക്കെ സ്ഥിര ഡിമ്പിൾ, അതിൻ്റെ ഡിവൈനയിൽ മല്ലിയല നല്ലോണം യൂസ് ചെയ്യും, ഇവിടെ ഇഷ്ടമാണ് മല്ലിയല ഇഷ്ടം. അപ്പൊ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാല്, അതിന്റെ കട ഉണ്ടല്ലോ, വേര് ഇങ്ങോട്ട് വെട്ടിക്കളഞ്ഞിട്ട് ഇലയുടെ പോർഷൻ വേറൊരു ബോക്സിൽ കട്ട് ചെയ്തിടും, ഈ തണ്ട് ഇങ്ങനെ വെക്കും. അത് എന്തിനാ വെച്ചാൽ, ജ്യൂസ് അടിക്കാൻ യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കില്ലേ, മല്ലിയില ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ സാമ്പാറൊക്കെ ഇടുമ്പോൾ, ഇത് ഈ മല്ലിയിലയുടെ ഉപയോഗം ചെയ്യുന്ന കറികളിൽ, ചാറുള്ള കറികളിൽ ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ നല്ല നല്ല ഫ്ലേവർ. മസാലയിലൊക്കെ നമ്മൾ പൂരി മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്കൊക്കെ ഈ തണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടാൽ മതി. അപ്പൊ അതിനാണ് ഈ തണ്ട്. അപ്പൊ ഈ തണ്ടും, ഇതിനും ഇല വേണ്ട, തണ്ട് തന്നെ വേണം കേട്ടോ. അപ്പൊ ക്യാരറ്റ്, പിന്നെ മല്ലിയിലയുടെ തണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതിപ്പോ ഞാൻ ക്ലീൻ ചെയ്യാത്ത ഇഞ്ചിയാണ്, കഴുകിയിട്ടുള്ളൂ. ക്ലീൻ ചെയ്ത് ഒരു ചെറിയ പീസ് ഇഞ്ചി, ആ ഇത്ര വേണ്ട, ഇതിന്റെ പകുതി പീസ് ഇഞ്ചി. അപ്പൊ അൽക്കാരണം വെച്ചാൽ ഇഞ്ചിയുടെ കുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ആവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഏകദേശം ഒക്കെ കണക്കൂട്ടിട്ട് എനിക്ക് അങ്ങനെ കറക്റ്റ് പറഞ്ഞുതരാൻ എനിക്ക് അറിയില്ല. പിന്നെ ആവശ്യം ഒരു ഒന്നോ രണ്ടോ ചെറുനാരങ്ങ. ഞാനിവിടെ എങ്ങനെയാ വെച്ചാൽ, ഇങ്ങനെ ലൈമിന്റെ ഇത് ജ്യൂസ് വാങ്ങിച്ചു വെക്കുന്നതാണ്, ലെമൺ ജ്യൂസ് ബിഗ് ബസാറിൽ നിന്നാണ് ഞാൻ ഇത് സ്ഥിരം വാങ്ങിക്കുക. അപ്പൊ എങ്ങനെയാ വെച്ചാൽ, സാലഡ്സിലൊക്കെ വേണം. അപ്പൊ ആ നേരത്തെ ഇത് പിഴിയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ വാങ്ങിക്കാറാണ് പതിവ്.
വർഷങ്ങളായിട്ട് ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ, ഒരു എന്താ പറയാ അതിന് കേടിത് കേട് അങ്ങനെയൊന്നുമില്ല. ഇതുകൊണ്ട് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ട് ഇവിടെ ആർക്കും വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 6-7 വർഷമായിട്ട് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ഹണി തേൻ. ഡിമ്പിളുടെ ഫ്രിഡ്ജ് ടൂറ് കണ്ടൊരു കുറെ പേര് ചോദിച്ചു, അല്ല ഫ്രിഡ്ജ് ടൂറല്ല കിച്ചൺ ടൂറ് കണ്ടൊരു കുറെ പേര് ചോദിച്ചു ഇത്രയും ഹണി നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഓരോന്നും ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് ഇത്രയും മറ്റേ തേൻ വാങ്ങിക്കണെന്നുള്ളത്. പിന്നെ നിങ്ങൾക്കറിയാലോ ഞാൻ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആളാണ്, അപ്പൊ ഞാൻ എപ്പോഴും അങ്ങനെ നോക്കിയിട്ടേ വാങ്ങിക്കുള്ളൂ. ഇതും അത് തന്നെയാണ് കേട്ടോ സംഭവം. അപ്പൊ ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നും കൂടി പറയാം. ക്യാരറ്റ്, മല്ലിയില തണ്ട്, ഇഞ്ചി, ഹണി, ലെമൺ ജ്യൂസ്. പിന്നെ എങ്ങനെയാ വെച്ചാല് ഒരു 2 ഗ്ലാസ് വെള്ളം. അത് വെള്ളം എങ്ങനെയാ വെച്ചാല് നിങ്ങളിത് അടിക്കുമ്പോ നിങ്ങൾക്ക് ഏകദേശം ഒരു പരുവം അറിയാലോ, കുറുകിയ പരുവല്ല ശരിക്കും, നമുക്കത് പിഴിയുമ്പോ അതിന്റെ വെള്ളം കിട്ടാവുന്ന പോലെ വെണ്ണ പോലെ അങ്ങനെ അടിക്കുക. അപ്പൊ അത് വരും. അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. അതനുസരിച്ച് വെള്ളം നിങ്ങൾ കൂട്ടി വയ്ക്കുക. മിക്കവാറും ഒരു 2 ഗ്ലാസ് 2-3 ഗ്ലാസ് എനിക്കുള്ള ജ്യൂസ് ഉണ്ടാവും ഇതിൽ കേട്ടോ. അപ്പൊ ഞാനിത് ജ്യൂസ് ഒന്ന് അടിച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ അത് ക്യാരറ്റ് ഇട്ടു, ഇത് മുഴുവൻ എടുക്കാം. ക്യാരറ്റ് ഇട്ടു, ഇതിങ്ങനെ കുറെ എടുക്കരുത് കേട്ടോ. ഇത് അറിയാലോ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഒരു പിടി ഇട്ടു. ഞാൻ ഈ ഒരു കഷ്ണം ഇഞ്ചിയുടെ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. ഞാനതൊന്ന് അതിൻ്റെ തൊലി കളഞ്ഞ് ഇതിലിട്ടിട്ട് അടിക്കുകയാണ്. ദാ 1/2 ലിറ്റർ വെള്ളമുണ്ട്. അത് ഞാൻ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചടിക്കുള്ളൂ. ഇത് മുഴുവൻ വേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ അടിച്ചതിന് ശേഷം കൃത്യമായിട്ട് അളവ് പറയാം. ഞാൻ നമ്മുടെ ക്യാരറ്റും മല്ലിയിലയുടെ തണ്ടും ഇഞ്ചിയും കൂടിയിട്ട് ദാ ഇങ്ങനെ അടിച്ചു കൊണ്ടുന്നുണ്ട്. അപ്പം ഇതിത്തിരി കട്ടി കൂടുതലുണ്ട് തോന്നുന്നു. നമുക്ക് അരിച്ചൊഴിച്ചതിന് ശേഷം നോക്കാം. അപ്പം ഞാൻ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓരോന്നിനും ഓരോ തരം അരിപ്പാണ്. അപ്പം പണി എളുപ്പമാണ്, ചെയ്യാൻ മടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് മടി വരും. അതാത് സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ ഇതിന് ഇങ്ങനത്തെ അരിപ്പാണ് യൂസ് ചെയ്യുന്നത്, 4 അര പാൽ പിഴിയാനൊക്കെ. ഇതാണ് മിക്സി ഉണ്ട്, 4 അര പാൽ പിഴിഞ്ഞ് വരണത്. എന്നാലും ഇങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കാറ്. ഇതെനിക്ക് തോന്നുന്നു ഒന്നും കൂടി അടിക്കാൻ തോന്നുന്നുണ്ട്, കാരണം ഇത് ഫ്രഷ് ആയിട്ടുള്ള പേസ്റ്റ് ആയിട്ടില്ല, നല്ലോണം അടിഞ്ഞിട്ടില്ല. ഞാൻ പറയാറില്ലേ ഞാനല്ല അടിക്കാറ്, അങ്കിൾ അടിച്ചുതരാന്ന്. എനിക്ക് പേടിയാ മിക്സി അടിക്കാൻ പറ്റും. എനിക്കത് വല്ലാണ്ട് കുറേ നേരം അങ്കിൾ അടിക്കുമ്പോൾ എനിക്ക് ആകെ വല്ലാണ്ട് തോന്നും. അപ്പം അതുകൊണ്ട് മുമ്പത്തെ എപ്പിസോഡിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്കിൾ അല്ലെങ്കിൽ ഡിവൈൻ അല്ലെങ്കിൽ ഡിമ്പിൾ ആരെങ്കിലാണ് മിക്സിയെ പെരുമാറുന്ന ആൾക്കാർ. അപ്പം ഇന്ന് ആരും ഇല്ല ഇവിടെ. അങ്കിളുണ്ട്, അങ്കിളിൻ്റെ അടുത്ത് പാച്ചുവാണ്. അപ്പോൾ ഞാൻ ഇതൊന്നും കൂടി അടിക്കട്ടെ കേട്ടോ. ഇത് വന്ന് രണ്ടാമത് ഞാൻ ദേ അടിച്ചു വന്നിട്ട് ഇത് നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പൊ നന്നായി അടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് കണ്ടാ മനസ്സിലാവും അടിഞ്ഞത് കണ്ടോ. ഇതിങ്ങനെ പേസ്റ്റ് പോലെ കിട്ടണം, അതാണ് അടിക്കണതിന്റെ പരിവട്ടം. എന്നിട്ട് അത് നമ്മൾ നല്ലോണം ഇങ്ങനെ ആക്കി എടുക്കുമ്പോ അതിന്റെ മാക്സിമം ജ്യൂസ് ഇങ്ങട് പോരണം. കുറച്ചു നേരം ഇങ്ങനെ ആക്കിയാ പോരും കേട്ടോ. ഇനി അതിലിപ്പം മടിയൊന്നും വിചാരിക്കേണ്ട, കൈ കൊണ്ട് പീണമൊന്നുമില്ല. അതായത് ഇങ്ങനെ ഇങ്ങോട്ട് ആക്കിയാൽ പോരും. പിന്നെ ഈ ക്യാരറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൽ ഇഞ്ചി മറ്റേ മല്ലിയുടെ ഇലയും ഉള്ള കാരണം. വെറുതെ ക്യാരറ്റ് ജ്യൂസിൻ്റെ ഇതാണെങ്കിൽ ഇത് പറയണ കേട്ടിട്ട് ഫേഷ്യൽ പോലെ ചെയ്തൊക്കെ പറയണ കേട്ടിട്ട് ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഇതിപ്പോൾ ഇതാ മാക്സിമം ജ്യൂസ് ഇങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. കാണുന്നവർ വിചാരിക്കും കൈ കൊണ്ടൊന്ന് അമർത്തിയാൽ പോരെയെന്ന്, കാര്യമില്ല കേട്ടോ. അത്രയും നൈസാണിത്, 4 അര പാൽ പിഴിഞ്ഞ പോലെയാണ്. അപ്പം അത് മാക്സിമം അതിങ്ങനെ പോകും. ഇതാണ് അടുത്ത സ്റ്റെപ്പ് കേട്ടോ. ഇപ്പം നമുക്കിതാ ഇത്രയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2-2.5 ഗ്ലാസ് ഉണ്ടാവും. അപ്പം ഇതാ ഇതാണ് കേട്ടോ ക്യാരറ്റ് ജ്യൂസിൻ്റെ. ഇത്രയ്ക്ക് ഇങ്ങനെ ഇത്രയും ഇങ്ങനെ ലൈറ്റ് ആവണം കേട്ടോ, വല്ലാണ്ട് കുറുകുറു ആവരുത്. ഞാൻ മറ്റേ ഗ്ലാസ്സിൽ ഒഴിച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെയാവുമ്പോൾ മനസ്സിലാവണില്ല. അപ്പോൾ ഇതിപ്പോഴേ നമുക്ക് നല്ല ഇത് ഇങ്ങനെ കിട്ടിയില്ലേ. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ലൈം ജ്യൂസും ഹണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് രണ്ടും കൂടി ഇതിലിട്ട് അടിച്ചാൽ പോരെയൊന്നും പറ്റില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കനയ്ക്കും കയ്പ്പ് വരും. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളിങ്ങനെ നേരിട്ട് മിക്സ് ചെയ്ത് ഇളക്കാനേ പാടുള്ളൂ, മിക്സിയിലിട്ട് അടിക്കരുത്.
പിന്നെ കുറച്ചധികം നേരം ഇത് വെക്കാനും പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയാ വെച്ചാല് ഇപ്പൊ പുറത്തു പോണ കുട്ടികളാണ്, തിരിച്ചു വരുമ്പോ ദാഹിച്ചിട്ട് വരുമ്പോ എനിക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കണം എന്ന് തോന്നിട്ട പോണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ആക്കി വെക്കുക. ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ളിരിക്കും, ഒരു പ്രശ്നം വരില്ല. പക്ഷെ ഇതുകൂടി ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കനയ്ക്കും. അപ്പൊ കൈ കനയ്ക്കും മീൻസ് കൈക്കും കേട്ടാണ്. അപ്പൊ അതിന്റെ പേരില് ഇപ്പൊ ദേ ഞാൻ ലൈം ജ്യൂസ് ഒഴിച്ചു, ഇനി ഹണി. അത് നമ്മുടെ ഇഷ്ടത്തിന് ഒഴിച്ചോ മധുരത്തിനനുസരിച്ച് ഒഴിക്കാം. അപ്പൊ ഇതിലിപ്പോ ഞാനൊരു 3 സ്പൂൺ ഇട്ടുണ്ട്. മധുരം കുറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ വലിയ രസം ഉണ്ടാവില്ല. പിന്നെ തേനല്ലേ നല്ലതല്ലേ, അപ്പൊ പിന്നെ എന്തായാലും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വേണ്ടിട്ട് കഴിക്കുന്നത്. അപ്പൊ പിന്നെ ശരിക്കും അങ്ങനെ കഴിക്കാനുണ്ട്, അതിൽ പിശുക്ക് കാണിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ പുറത്ത് പോയിട്ടിപ്പോ ഒരു ക്യാരറ്റ് ജ്യൂസ് ഒരു 50 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാണ്ട് വാങ്ങിച്ചു കഴിക്കും. പക്ഷെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുക എന്ന് പറഞ്ഞാൽ മടിയാണ്, അതിന്റെ പകുതി കാശാവില്ല. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്താൽ മതി. നിങ്ങള് അമ്മമാര് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, എനിക്കതാ പറയാനുള്ള. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് പഠിക്കാൻ ഉണ്ടാവും, യാത്ര കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ക്ഷീണം ഉണ്ടാവും. അപ്പൊ നമ്മൾ അവർ വരുമ്പോഴേക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ച് തണുപ്പിച്ച് വെച്ച് കൊടുത്തു നോക്കി എന്താ രസം അവർക്ക് കുടിക്കാനായിട്ട്. അല്ലാണ്ട് കുറെ എന്താ പറയാ, കുറെ പേര് ഞാൻ കണ്ടു ക്രീമൊക്കെ യൂസ് ചെയ്തിട്ട്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്ന് മാറി മാറി ഞാൻ എൻ്റെ അടുത്ത് കുറെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഞാൻ ഇങ്ങനെ നേരിട്ട് ഒഴിക്കില്ല, കാരണം എന്താ വെച്ചാൽ ഇതിന് വക്കില്ല, അപ്പൊ അതിന്റെ പേരിൽ ഇവിടെ ഒക്കെ പോകും. അപ്പൊ അതിൽ നല്ലത് ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇനി ബാക്കിയുള്ളത് എനിക്ക് ധൈര്യം ഉണ്ട് ഇങ്ങനെ തന്നെ ഒഴിക്കുക എന്നുള്ളത്. അപ്പൊ അത് ദാ ഒഴിക്കില്ല കേട്ടോ. അപ്പൊ നമ്മള് എന്താ പറയാ, ഇതിന്റെ ടേസ്റ്റ് നോക്കാനായിട്ട് നമുക്ക് ആളെ വേണം. അപ്പൊ ഞാൻ ഇന്നലെ കഴിച്ചതാ, ഡാഡി ഇന്നലെ കഴിച്ചതാ, എല്ലാവരും ഇന്നലെ കഴിച്ചതാ. അപ്പൊ ഇന്ന് തൊട്ടല്ല 2-3 എപ്പിസോഡായിട്ട് നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഒരു കുഞ്ഞു മോനാണ്, അനീഷ് അച്യുതൻ എന്ന അവന്റെ പേര്. അപ്പൊ എന്താ പറയാ, ഞാൻ അനീഷ് അച്യുതൻ എന്നൊക്കെ കേട്ടപ്പോ വലിയ പയ്യനാന്ന് ചോദിച്ചു, വന്ന് നോക്കിയപ്പോ ഒരു ചെറിയൊരു മോനാ. അപ്പൊ എന്തായാലും ഞാൻ ഇന്ന് അവനാണ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്, ഇഷ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുക്കുന്നത്. കൊടുക്കട്ടെ, കഴിഞ്ഞ പ്രാവശ്യം കാര്യങ്ങളിലൊക്കെ അവൻ തന്നെ ടേസ്റ്റ് ചെയ്തത് നന്നായി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതും അവന് കൊടുക്കട്ടെ, അവന്റെ വിധി. അപ്പൊ അനീഷ ഇതൊന്ന് കുടിച്ചോ മോൻ. ഇത് പിന്നെ എന്താ പറയാ, നമ്മൾ കണ്ടിട്ടില്ലേ സാധാരണ ഗസ്റ്റുകൾക്കൊക്കെ നല്ല ഗ്ലാസ്സിൽ കൊടുത്തിട്ട് വീട്ടിലുള്ളവർ ഇങ്ങനെയൊക്കെ കുടിക്കുക. അപ്പൊ നമ്മൾ അതിന് വേണ്ടിട്ട് ഇപ്പൊ ഞാൻ 3-ാമത് പോയിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ എടുത്തതാ. ഇനിയിപ്പോ ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുക, ആരെങ്കിലും കുട്ടികൾ വരുമ്പോ കുടിച്ചോട്ടെ. എങ്ങനെയുണ്ട് അനീഷേ? അടിപൊളി. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്ര വലിയ അധ്വാനം ഒന്നുമില്ല, കണ്ടില്ലേ എന്തുട്ടോ, ഒരു പണിയില്ല. അപ്പൊ നിങ്ങള് ഇപ്പൊ ഓഫറുകൾ നടക്കുന്ന സമയമാണ്, ക്രിസ്മസ് ഓഫർ ഉണ്ട്. അപ്പൊ പോയിട്ട് ഹണി വാങ്ങിക്കുക, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉണ്ടാവും. അപ്പൊ ഇത് കഴിയുമോളെ എന്തായാലും നല്ലോണം മധുരം ഇട്ടിട്ട് കുടിക്കുക നിങ്ങൾക്കൊക്കെ കേട്ടോ. പിന്നെ ചെറുനാരങ്ങ, നിങ്ങൾ ഇത് വാങ്ങിക്കണം എന്നൊന്നുമില്ല, 2 ചെറുനാരങ്ങ ഉണ്ടായാൽ മതി. പിന്നെ ക്യാരറ്റ്, മല്ലിയിലയുടെ തണ്ട്, 1 കഷ്ണം ഇഞ്ചി, ഇത്രയേ വേണ്ടൂ. നല്ല ഒരു എന്താ പറയാ, നല്ലൊരു ഡ്രിങ്കാണ്, കുടിച്ചു നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് വിവരം പറയാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലെ കുറേ ജ്യൂസായിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പൊ അതുവരെ അടുത്തൊരു എപ്പിസോഡ്, ഒരു വ്ളോഗ് എന്താ പറയാ, അടുത്ത പ്രാവശ്യം കാണുന്നത് വരയ്ക്ക് ബൈ.